ആധാർ കാർഡ് ഉള്ളവർ തീർച്ചയായും ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി വേണ്ട ഒന്നാണ് ആധാർ കാർഡുകൾ. എന്താവശ്യത്തിനും ഇപ്പോൾ ആധാർ കാർഡുകൾ ആവശ്യമായി വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആധാർ കാർഡ് എപ്പോഴും കരുതലോടെ സൂക്ഷിക്കേണ്ടതാണ്. ആധാർ കാർഡ് ഉള്ളവർ തീർച്ചയായും അറിയേണ്ട മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കാം. എത്നിക് ഹെൽത്ത് കാർഡ്, PVC കാർഡ്. പഴയ ആധാർ കാർഡുകൾ കയ്യിലുള്ളവർക്കാണ് ഓൺലൈൻ വഴി എളുപ്പത്തിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ താഴെ കാണുന്ന ഈ സൈറ്റിൽ സന്ദർശിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ എൻ്റർ വെരിഫിക്കേഷൻ നമ്പർ എന്ന ഓപ്ഷനിൽ അവിടെ നിങ്ങൾ നൽകിയിരിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. അതിൽ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പുതിയ PVC കാർഡുകൾക്ക് ചാർജ് നൽകേണ്ടതാണ്. അത് നിങ്ങൾക്ക് കാർഡ് വഴിയോ മറ്റ് സർവീസുകൾ വഴിയോ നൽകാവുന്നതാണ്. ഇനി ആധാർ കാർഡ് വോട്ടർ ID ബന്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ജില്ല മറ്റു വിവരങ്ങൾ അവിടെ അതിനനുസരിച്ച് നൽകാം. അതിനുശേഷം നിങ്ങളുടെ പേര്, പിതാവിൻ്റെ പേര് എന്നിങ്ങനെ മറ്റു വിവരങ്ങൾ നൽകേണ്ടതാണ്. അതിനുശേഷം സെർച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി സ്ക്രീനിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഫീഡ് ആധാർ നമ്പർ എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകുക. എല്ലാ വിവരങ്ങളും നൽകിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യാം. അപേക്ഷ വിജയകരമായി എന്ന മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ആധാർ കാർഡ് ബന്ധിപ്പിക്കുവാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ആധാർ കാർഡിലെ തെറ്റുകൾ. ആധാർ കാർഡുകളിൽ ഫോൺ നമ്പർ നിങ്ങൾക്ക് തെറ്റായാണ് നൽകിയതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഉദാഹരണത്തിന്, നിങ്ങൾ PF ഓൺലൈൻ വഴി പിൻ വലിക്കുകയാണെങ്കിൽ OTP പോകുന്നത് നിങ്ങൾ ആധാറിൽ രജിസ്റ്റർ ചെയ്ത നമ്പറുകളിലായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് നമ്പറുകൾ ഓൺലൈൻ വഴി മാറ്റുവാനും സാധിക്കുകയില്ല. നിങ്ങളുടെ അടുത്തുള്ള ആധാർ സെന്റർ സന്ദർശിക്കുക. ആധാർ അപ്ഡേറ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഫോറത്തിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഫോൺ നമ്പർ എഴുതുക. എന്നാൽ പഴയ നമ്പർ എഴുതേണ്ട ആവശ്യമില്ല. ഒരു പ്രൂഫും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അതിനുശേഷം എക്സിക്യൂട്ടീവ് തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത സ്ലിപ്പും നൽകുന്നതാണ്. ഈ സർവീസുകൾക്ക് നിങ്ങൾ പേയ്മെൻറ്റ് നൽകേണ്ടതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ കൂടാതെ ഫോട്ടോ എന്നിവ വരെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഹെൽത്ത് കോഡ്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, forward to good health.